ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവക ഒരു ഇടവക ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നറിയുന്നു. ഈ വർഷത്തെ ഇടവക ധ്യാനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് ഇടവകയുടെ സിൽവർ ജൂബിലി വർഷമാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ നല്ല അനുഗ്രഹ നാളുകളാണിത്. അതുപോലെ തന്നെ ഇത് തിരുനാളിൻ്റെ ഒരു അവസരമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇടവകയുടെ വാർഷിക ധ്യാനം നടക്കുന്നത്. എന്നാൽ ഇന്നത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ സാധാരണ പോലെയുള്ളൊരു ധ്യാനത്തിനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് ഓൺലൈൻ ധ്യാനത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് മക്കൊള്ളിച്ചൻ എൻ്റെ ഗുരുഭൂതൻ കൂടിയാണ് സെമിനാരിയിൽ. അച്ഛൻ്റെ ജീവിതവിശുദ്ധിയും ആത്മീയ ചൈതന്യവും അജപാലന ശൈലിയും എല്ലാം ഈ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം കൂടെയുള്ള കൊച്ചച്ഛൻ്റെയും ഇതര വ്യക്തികളുടെയും ഇടവകയിലെ ശുശ്രൂഷാ നേതൃത്വത്തിലുള്ള വ്യക്തികളുടെ ഒക്കെ നല്ല സാന്നിധ്യവും കൂട്ടായ്മയും ഒക്കെ ഇടവകയെ വളർത്തുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇടവകയുടെ വാർഷിക ധ്യാനം നയിക്കുന്ന വ്യക്തികളും പ്രധാനപ്പെട്ടവരാണ്. യേശു സാഹോദര്യവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രൂപഭാവങ്ങൾ നൽകിയ സാരഥികളാണ്, അതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ തന്നെയാണ് ഈ ധ്യാനം നയിക്കുന്നത്. ഒത്തിരിയേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ, നല്ല ധ്യാന ഗുരുക്കന്മാർ. ഒന്നാം ദിവസം ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരിയച്ചനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൊടിയനച്ചനും പിന്നീട് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുരിക്കടലച്ചനുമൊക്കെ ഒത്തിരിയേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തികളാണ് എൻ്റെ സുഹൃത്തുക്കളും. ഇവരിലൂടെയെല്ലാം ദൈവദിനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഇടവകയിൽ വലിയൊരു അനുഗ്രഹ മഴ തന്നെ പെയ്യും. കൃപാവരത്തിൻ്റെ ഒരു വലിയ വർഷം. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ. തീർച്ചയായിട്ടും ഈ അവസരം അനുഗ്രഹീതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള, വിജ്ഞാനമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം അമ്മയെക്കുറിച്ചുള്ള ആധ്യാത്മിക ചിന്തകളിലും വ്യാപൃതമാവുകയാണ് ഈ ഇടവക ജനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ വിശ്വാസ സമർപ്പണം ദൈവഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസ്വി എന്ന് ഏറ്റുപറഞ്ഞ് സമർപ്പണം നടത്തിയ ആ അമ്മയുടെ ജീവിതം പ്രതിസന്ധികളുടെ നടുവിൽ ഇടറാതെ ചുവടുവെക്കാനുള്ള കരുത്ത് നമുക്ക് തരും. ഉത്തരമില്ലാത്ത സമസ്യകൾ ചുറ്റുവട്ടം നിരന്നപ്പോൾ എന്താണിനി ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ ദൈവഹിതം ആരാഞ്ഞു, ദൈവഹിതം വെളിപ്പെടുത്തപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കും, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശ ഉറപ്പുമാണ്. ആ വാക്കുകളിൽ പിന്നെ അമ്മ അണ്ണുവിട വ്യതിചലിച്ചില്ല, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് സമ്പൂർണമായി തിരുഹിതത്തിന് വിട്ടുകൊടുത്തു. മാതാവിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ജീവിതാന്ത്യം വരെ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യത്വപാതയിലെ ഏറ്റവും തെളിവുറ്റ മാതൃക, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ, ക്രൈസ്തവ ദർശനത്തിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ ജീവിതം കടന്നു ചെല്ലുന്ന വഴികളിലെല്ലാം അനുഗ്രഹമായി മാറി. അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അമ്മയുടെ വാക്കുകളിലൂടെ കൃപ നിറയപ്പെട്ടു. അവിടെ പരിശുദ്ധാത്മാവിനെ പങ്കുവെക്കുന്ന സാന്നിധ്യമായി. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സങ്കടങ്ങളുടെ വഴികളിലേക്ക് അമ്മ ഇറങ്ങിച്ചെന്നു. അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു, മാതാവ് ഇടപെട്ടു. അവിടെയും എല്ലാം അനുഗ്രഹമായി മാറി. അവൾ പറയുന്ന ഇതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ഈശോ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ തന്നെയാണ് മാതാവ് ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. ഈശോ പറയുന്നവ സുവിശേഷ സത്യങ്ങളാണ്. സുവിശേഷത്തിൻ്റെ പാതയിൽ യാത്ര ചെയ്യുക. സഭയുടെ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് യാത്ര ചെയ്യുക. മിശിഹായുടെ തുടർച്ചയായ തിരുസഭയോട് ചേർന്നുകൊണ്ട്, ആ തിരുസഭയെ അമ്മയായി കണ്ട് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, കൂട്ടായ്മയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ. ഈ ധ്യാന ദിനങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും തിരുനാളിൻ്റെ മംഗളങ്ങളും സിൽവർ ജൂബിലിയുടെ ആശംസകളും മംഗളങ്ങളും എല്ലാം നേരുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള മക്കോളിൽ അച്ഛ, കൊച്ചച്ഛ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, തൊടുപുഴയിലെ ഇടവകയുടെ സ്വന്തമായ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. ഒരു വാർഷിക ധ്യാനം ഇങ്ങനെ സൂമിൽ നടത്തുക എന്നുള്ളത്, ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, മിസൈലുകളെ കുറിച്ച് ഇന്റർ കോണ്ടിനെന്റൽ, ഇത് ഇന്റർ കോണ്ടിനെന്റുകൾ തമ്മിലൊക്കെ മിസൈലുകൾ വിടാൻ സാധിക്കും. ഇന്റർ കോണ്ടിനെന്റൽ വേർഡ് മിസൈൽ എന്നാണ് ഞാൻ പറയുന്നത്. ഈ കൊച്ചു സ്ഥലത്ത് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളെയും ആ കൊച്ചു മുറിയിൽ ഒതുക്കാൻ സാധിക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ അത്രമാത്രം വളർന്നു കഴിഞ്ഞു. നല്ല തമ്പുരാന് നന്ദി പറയുകയാണ്. ഞാനിവിടെ പാലയൂര് ഇടവക മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് വചനം പങ്കുവയ്ക്കുന്നത്. നാളെ മാർ തോമസ് ലിഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ തിരുനാളാണ്, നവംബർ 21. അതിൻ്റെ തലേന്നാൾ ഈശോ നമുക്ക് നൽകുന്ന സുന്ദരമായ സന്ദേശം ഉൾക്കൊള്ളാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. കുരിശിൻ്റെ വിജയ സംഗീതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ശാപത്തെ അനുഗ്രഹമാക്കാൻ, അസ്വസ്ഥതകളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ വലിയ കൃപകൾ നമുക്ക് ലഭിക്കും. കാഴ്ചപ്പാട് മാറിയാൽ കഷ്ടപ്പാട് മാറും എന്നുള്ളതാണ് ഈ ടോക്കിൻ്റെ അടിസ്ഥാന സ്വഭാവം. കാഴ്ചപ്പാട് മാറ്റിയാൽ കഷ്ടപ്പാട് മാറും. ഈ കുരിശിൽ നിന്നാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. എൻ്റെ പുറകിൽ വലിയൊരു കുരിശുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകില്ല. ഇവിടെ ഈ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, വചനം പങ്കുവയ്ക്കുമ്പോൾ ആദ്യം വചനം തന്നെ വായിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ലൂക്കായുടെ സുവിശേഷം 23:32-46 തിരുവചനങ്ങൾ. കുറ്റവാളികളായ മറ്റു രണ്ടു പേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവെ അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ബാഗിച്ചെടുക്കുന്നതിനായി അവർ കുറിയിട്ടു. ജനങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികളും അടുത്തു വന്നവനെ വിനാഗിരി കൊടുത്തുകൊണ്ട് അവനെ പരിഹസിച്ച് പറഞ്ഞു,
നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യൂദന്മാരുടെ രാജാവാണ് എന്ന് ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ച് പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അയാളെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ മനുഷ്യനാകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞു, യേശുവെ, നീ നിന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അയാളോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചിരുന്നു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരിശീല നടുവെ കീറിപ്പോയി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ജീവൻ വെടിഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിക്കാൻ കാരണം കുരിശ് ഈശോ കയറുന്നത് വരെ ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. നിയമാവർത്തന പുസ്തകം 21:23 പറയുന്നത്, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ്. അതുവരെ, ഈശോ കയറുന്നത് വരെ, ബിസി ബിഫോർ ക്രൈസ്റ്റ്, അത് ശാപത്തിന്റെ ചിഹ്നമായിരുന്നു കുരിശേ. ആഫ്റ്റർ ക്രൈസ്റ്റ്, അത് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി. തൂക്കുമരം കഴുത്തിൽ തൂക്കിയിട്ട് തൂങ്ങി മരിച്ചവൻ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഇന്ന് ഈ കുരിശേ അനുഗ്രഹത്തിന്റെ ചിഹ്നമാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീട് തറക്കല്ലിടാൻ പോയപ്പോൾ ആ വീടിന്റെ അടിയിലെ രക്ഷയുടെ അടയാളമായ കുരിശാണ് വയ്ക്കുന്നത്. എവിടെയും കുരിശ് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി മാറി. കുരിശ് മാറിയില്ല, കുരിശിനോടുള്ള മനോഭാവമാണ് മാറിയത്. നോട്ട് ദ റിയാലിറ്റി, ബട്ട് റെസ്പോൺസ് ടു ദ റിയാലിറ്റി മേക്സ് അവർ ഡെസ്റ്റിനി. വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നതാണ്. ലോഗോതെറാപ്പിയുടെയൊക്കെ നമ്മളാണ് നമ്മുടെ സ്വർഗവും നരകവും സൃഷ്ടിക്കാൻ ഈ ലോക ജീവിതത്തിലെ നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എത്ര മനോഹരമാണത്. നമ്മളുടെ കാഴ്ചപ്പാട് മാറിയാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് കുരിശിലെ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോട്ട് ദ റിയാലിറ്റി ബട്ട് റെസ്പോൺസ് ടു ദ റിയാലിറ്റി. യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തോടുള്ള പ്രതികരണമാണ് ഒരുവന്റെ വിധി നിർണയിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിലെ യാഥാർത്ഥ്യത്തെയാണ് പഴി പറയുക. തീയതി ദിവസങ്ങളിലൊക്കെ വീടുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് അവിടുത്തെ വഴക്കൊന്ന് മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും 2 ശരികളിൽ നിൽക്കുമ്പോൾ അത്ര എളുപ്പമല്ല. ഒരാള് 8, 2 10 എന്ന് പറയുന്നു അമ്മായിമ്മ, മരുമകള് 7, 3, 10 എന്ന് പറയുന്നു. ഏതാ ശരി? 2 ശരികളിലെ ദ്വന്ദ്വയുദ്ധം. അവിടെയാണ് ഒരല്പം വിട്ടുവീഴ്ച മനോഭാവം. മോളെ, ഞാൻ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞതും ശരിയാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി. ഇങ്ങനെ എന്തുമാത്രം കുടുംബങ്ങളിലാണ് അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ.
ഞാൻ പറയുന്ന ഒരു ശൈലി ഇതാണ്, 3 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടുള്ള അച്ഛ, കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു, ആകപ്പാടെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം ഒരു കൊച്ചു വീടുള്ള എന്ന് പറയുന്ന ഒരു കുടുംബനാഥ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. അവിടെ ആ കുടുംബനാഥ പറയുന്നത്, അച്ഛാ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം ഒരു കൊച്ചു വീടുണ്ടച്ഛാ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി, ദൈവം തന്ന വലിയ അനുഗ്രഹമായിട്ടാണ് ആ ചേട്ടത്തി പറയുന്നത്. അവിടെ വലിയ സന്തോഷമാണ്. എന്താ കാരണം? യാഥാർത്ഥ്യം ഒന്നാ, 3 സെന്റ് സ്ഥലം ഒരു കൊച്ചു വീടും രണ്ടുപേർക്കും, പക്ഷെ ഒരാൾക്ക് വിഷമം പ്രയാസം, മറ്റൊരാൾക്ക് സംതൃപ്തി. അപ്പൊ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്നല്ല, നമ്മുടെ മനോഭാവമാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് കുരിശിലേക്ക് നോക്കാം. ഞാൻ കുരിശിലേക്ക് നോക്കി, കർത്താവ് തന്ന ഒരു തനി നാടൻ പാട്ട് ഞാൻ പാടുകയാണ്. ഇങ്ങനെ ചിലപ്പോ എൻ്റെ നാക്കിലെ കർത്താവ് ഓരോന്ന് കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാൻ പാടുന്നത് ഇങ്ങനെയാണ്, തുറിച്ചു നോക്കി തരിച്ചു കേറണം ക്രൂശിതനെ, തുറിച്ചു നോക്കി തരിച്ചു കേറണം നാടുനീളെ നന്മ ചെയ്യണം, ഞാൻ നാടുനീളെ നന്മ ചെയ്യണം, സ്നേഹം നൽകി നന്മ ചെയ്യണം, ഞാൻ ത്യാഗം ചെയ്തു നന്മ ചെയ്യണം, സേവനം ചെയ്തു ഞാൻ നന്മ ചെയ്യണം, ജീവിതം നൽകി ഞാൻ നന്മ ചെയ്യണം, തുറിച്ചു നോക്കി തരിച്ചു കേറണം ക്രൂശിതനെ, തുറിച്ചു നോക്കി തരിച്ചു കേറണം. ഇത് ഞാൻ ഇടയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ്. കുരിശിൽ നിന്ന് പഠിച്ച മനോഹരമായ ദർശനങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. കുരിശിന്റെ വിജയ സംഗീതം. പൗലോസ് ലീയാ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, അവൻ നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. അതെ, വലിയ കൃപ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. വളരെ മനോഹരമായിട്ട് പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിലെ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് ലീഗ പറയുന്നത് വളരെ മനോഹരമായ ഒരു ദർശനമാണ്. പറയുകയാണ്, ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ ബോഷ വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വലിയ ചിന്ത, അതെ, എങ്ങനെ ജീവിതത്തിലെ അസ്വസ്ഥതകളെ സ്വസ്ഥതകളാക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് കുരിശിലേക്ക് നോക്കിയാൽ ക്രൂശിതൻ നമുക്ക് പറഞ്ഞു തരും. 3 കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. 1, കുരിശേ, ആ ഗാഗുൽത്തായിലെ കുരിശിലെ പലരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. തെറി പറഞ്ഞും നിരാശപ്പെട്ടൊക്കെ ഒത്തിരി പേര് അവിടെ മരിച്ചിട്ടുണ്ട്. ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് പറയുന്നത് ആ കുരിശ് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി മാറിയതിന്റെ ലക്ഷണമാണ്. അവിടെ എന്താണ് ഈ ശാപത്തിന്റെ ചിഹ്നത്തെ അനുഗ്രഹത്തിന്റെ ചിഹ്നമാക്കാനായിട്ടുള്ള മെത്തേഡ്? 3 കൊച്ചു മെത്തേഡുകൾ കൊണ്ടാണ് ശാപം അനുഗ്രഹമായി മാറിയത്. ആദ്യത്തേത് ക്ഷമയുടെ വാക്കുകൾ.
ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ക്ഷമിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 23:34 തിരുവചനത്തിൽ പറയുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ക്ഷമയിലൂടെ ഏതൊരു ശാപത്തെയും അനുഗ്രഹമാക്കാൻ സാധിക്കും. അടുത്തയിടെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അമ്മായിമയും മരുമകൾ തമ്മില എളുപ്പമല്ല, രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറല്ല. അവിടെ ആ ഒരു നരകതുല്യമായ ജീവിതം, ഒരാളൊന്ന് കിഴിഞ്ഞു കൊടുത്താൽ അവിടെ സ്വർഗം തീർച്ചയാണ്, തീർച്ചയാണ്. ക്ഷമിക്കാൻ പറ്റാതെ എന്തുമാത്രം പേരാണ് ലോകത്ത് ഈ കണ്ണീരിന്റെ താഴ്വരയിൽ വിങ്ങിക്കരയുന്നേ. കണ്ണീരുണ്ടാക്കുന്നത് ആരാ? ക്ഷമിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് സംഭവിക്കുന്ന അസ്വസ്ഥതകള്, വെറുപ്പ് കൊണ്ട് പ്രതികാരം ചെയ്യുന്ന എത്രയോ പേരെ ജീവിതത്തിൽ മരണം വരെ സ്വസ്ഥതയില്ലാത്ത മനുഷ്യരെ. മത്തായിയുടെ സുവിശേഷം 5:44 തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അതെ, ക്ഷമിക്കുന്നതിലൂടെയാണ് ദൈവീകമായ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് എന്ന് ഒരു നിമിഷമൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തുമാത്രം സ്വസ്ഥത പലരുടെ ജീവിതത്തിലും ഉണ്ടാകുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5:23-24 വാക്യങ്ങളിൽ പറയുന്നത്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ അവിടെ വെച്ച് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ട് എന്ന് ഓർമ്മിക്കുന്ന പക്ഷം, നിനക്ക് ആരോടെങ്കിലും എന്നല്ല പറയുന്നത്, ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ട് എന്ന് ഓർമ്മിക്കുന്ന പക്ഷം ബലിവസ്തു ബലിപീഠത്തിനരികെ വെച്ചിട്ട് പോയി ആ സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ, അവസാന നാണയം കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അതാണ് അത് മനസ്സ്. എത്രയോ പ്രാവശ്യം നമ്മള് കേട്ടിട്ടുണ്ട് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 10,000 പ്രാവശ്യം ചൊല്ലിയാലും ഒരു ഷോക്കിംഗ് അനുഭവം, എക്സ്പെരിമെന്റ് എക്സ്പീരിയൻസ് എൻജോയ്, അപ്പോഴാണ് ബോധ്യം വരുന്നത്. അറിവ് എല്ലാവർക്കും ഉണ്ട്, അറിവിനെ ബോധ്യതലത്തിൽ അറിവ് അനുഭവതലത്തിലേക്ക് വരുമ്പോഴാണ് ബോധ്യമാകുന്നത്. റാണി മരിയെ 61 കുത്തിയതാണ് സമുന്ദർ സിംഗ് 1995 February 25. 2002 ഇൻഡോർ ജയിലിൽ കിടക്കുന്ന സമുന്ദർ സിംഗിന്റെ അടുത്തേക്ക് അനിയത്തി സിസ്റ്റർ സെൽമി ചെന്നിട്ട് അവൻ്റെ കയ്യിൽ രാഖി കെട്ടിയിട്ട് നീ എൻ്റെ സഹോദരനാണ് എന്ന് ആ സഹോദരി പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിൻ്റെ കണ്ണീര്. 7 വർഷം എല്ലാ വർഷവും അമ്മച്ചി എലീശുവ റാണിമരിയുടെ അമ്മ ഇൻഡോറില് ഉദയനഗറില് കുർബാനയ്ക്ക് ചെല്ലാറുണ്ട്. ആ മരണ ദിവസം, ആ പോകുന്നതിൻ്റെ തലേ ദിവസം ഇൻഡോർ ജയിലിലേക്ക് എത്തി 2003 തൻ്റെ മകളെ നിഷ്കരുണം കുത്തിമലർത്തിയ ആ കൊടും ക്രൂരനായ സമുന്ദർ സിംഗിന്റെ കൈയെടുത്ത് ചുംബിച്ചിട്ട് നീ എൻ്റെ മകനാണ് മോനെ എന്ന് പറഞ്ഞ ഏലീശുവ അമ്മ, അതൊരു വലിയ അനുഭവമാണ്.
നമുക്കൊക്കെ നിസ്സാരം മതി, എന്നെ ഫോണിൽ കൂടെയാണ് വിവാഹം ക്ഷണിച്ചത്, ഞാൻ പോവില്ല, അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, കോവിഡാണെന്ന് ഓർക്കണ്ടേ. ഇങ്ങനെ നിസ്സാര കാര്യങ്ങളുടെ പേരില് എത്രയോ പേരാ സ്വന്തം ബന്ധങ്ങൾ പോലും അറുത്തു മുറിച്ചിടുക നിസ്സാര കാര്യങ്ങളുടെ പേരിൽ. എന്നെ നോക്കിയില്ല, എന്നോട് പറഞ്ഞില്ല. ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കുമ്പോൾ ഈ ലോകം വളരെ സുന്ദരമാണ് സഹോദരങ്ങളെ. സന്തോഷത്തിന്റെ താഴ്വരയാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ആ കൊച്ചു വാഹനത്തിലിട്ട് കത്തിച്ചപ്പോഴ് എസ്തേർ, ആ അമ്മ ഗ്രഹാം സ്റ്റെയിൻ അവരോട് ക്ഷമിച്ചു എന്നാണ്. എന്തു വലിയ ഈ അടുത്ത് ആ മലയാറ്റൂർ മലയിലെ പഴയ കപ്പിയാർ കുത്തിമലർത്തി സേവിയറച്ചനെ. രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ സേവിയറച്ചന്റെ അമ്മ കപ്പിയാരുടെ വീട്ടിലെത്തി ആ ഭാര്യ ആശ്വസിപ്പിക്കുകയാണ്. എന്തും മനോഹരമായ മാതൃകകള്. ഒരു തോമസ് അവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ പോലീസ് നീ തോമസ് ആണോടാ എന്ന് ചോദിച്ച് ഷോട്ടടിയാണ് ചേടിലെ ഈയർ ഡ്രംപുട്ടി. പിന്നെ അവർക്ക് മനസ്സിലായി ആളെ മാറിയിട്ട് അടിച്ചെന്ന്. ഡോക്ടറെ എടുത്തു ചെന്നപ്പം ഇയർ ഡ്രംപുട്ടി എന്ന് പറഞ്ഞു. അവന് വേണമെങ്കിൽ ആ പോലീസുകാരോട് എതിരെ കേസ് കൊടുക്കാം. അവൻ ആ പോലീസുകാരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. അവൻ എന്നോട് പറയാ, അച്ഛാ ചെവി ശരിയായി അച്ഛാ. ഒരു ആൻറ്റു എന്നോട് പറയാണ്, അച്ഛാ എന്നെ അവരെ മർദ്ദിച്ച അവശരായി കൊള്ളാറാക്കി, രക്തം വാർന്നു പോവാണ്, അതും തെറ്റി അടിച്ചതാണ് ഗുണ്ടകള്. അവൻ മനസ്സിലാക്കി ഏതായാലും മരിക്കാറാ, മരിക്കാനാ പോണേ, രക്തം വാർന്നു പോവാണ്. അവൻ അവരോട് ക്ഷമിച്ചു, ആശുപത്രിയിൽ ആരോ കൊണ്ടെത്തിച്ചു. അവൻ ക്ഷമിച്ചത് കൊണ്ട് വലിയ ഹീലിംഗ് അവിടെ നടന്നു. ഇവനെ ഉപദ്രവിച്ച വ്യക്തികള് അവനോട് വന്ന് ക്ഷമ ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ വലിയ, നമ്മളൊക്കെ വെറുപ്പും അല്ലെങ്കിൽ വൈരാഗ്യമൊക്കെ ആയിട്ട് കഴിയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങള്, പിച്ചി നുള്ളി ഞൊണ്ടി. ഇനി ചിലവര് പറയുന്ന ഒരു രീതികളുണ്ട്, എനിക്ക് അവരോട് ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ മിണ്ടാറുണ്ട, മിണ്ടിയിട്ട് ഏഴ് കൊല്ലായി അച്ഛാ, ഏഴ് കൊല്ലം നല്ല സ്നേഹബന്ധല്ലേ. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ തലയിൽ നിന്നാണ് വരുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ക്ഷമിക്കുന്നുവോ, ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യരോട് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും. ഞാൻ സാധാരണഗതിയിൽ പാമ്പിനോട് തേളിനോട് വഴുതാരയോട് നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കൊച്ചു കൊച്ചു ജീവികളുണ്ട്, ഉറുമ്പ് കൊതുക് പാറ്റ പല്ലി, നമ്മൾ പേടിക്കും, നമുക്ക് ദേഷ്യമാണ് വെറുപ്പാണ്. അപ്പൊ അത് ഇരട്ടി കൂടിക്കൊണ്ടിരിക്കും. അതിന് ഞാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:31 തിരുവചനം, താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. ഈ അടുത്ത് അമേരിക്കയിൽ നിന്ന് ഒരു തീ പറയുകയായിരുന്നു. ഇന്ന് രാവിലെ ഞാനൊരു ടോക്ക് അവർക്ക് ഈ കോൺഫറൻസ് കോൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്, ഇങ്ങനെ സൂമിലല്ല മറ്റേ കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ഷമയെ കുറിച്ചാണ് ക്ലാസ് കൊടുത്തത്. അതിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനോടും എല്ലാത്തിനെയും സ്നേഹിക്കണം. അവൾ എന്താ ചെയ്തതെന്നറിയോ, പാമ്പിനെ, അവള് ആ അമേരിക്കയിലെ അവളുടെ ആ വീടിനെ പരിസരം ഒരു പാമ്പിനെ കണ്ടു, അവള് പരീക്ഷിച്ചു, ആ പാമ്പിനെ അനുഗ്രഹിച്ചിട്ട് അതിനെ പുറത്തേക്ക് ഇട്ടു.
ആ പാമ്പിനോടുള്ള ഭയം മാറി ക്ഷമ കൊടുത്തപ്പോൾ. ഇന്ന് കാലത്ത് കേട്ടതാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരുത്തിയുടെ അനുഭവം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വചനം കൊണ്ട്, വചനം എക്സ്പെരിമെന്റ് എക്സ്പീരിയൻസ് എൻജോയ്. വചനം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴാണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്, ബോധ്യം കിട്ടുന്നത്, എൻജോയ് ചെയ്യും. അതുപോലെ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുള്ള എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ നിമിഷം തമ്പുരാന്റെ കാലുകളിൽ, അതെ ആ മഗ്ദലന മറിയം ആ കാലുകൾ ചുംബിച്ചതുപോലെ പശ്ചാത്താപ കണ്ണീര്. വെറുത്തിട്ട് എന്താ നമുക്ക് നേടാനുള്ളത്? അതൊരു നഷ്ടക്കച്ചവടമല്ലേ, നഷ്ടക്കച്ചവടമല്ലേ? നമുക്ക് ക്ഷമിക്കാം, പൊറുക്കാം, താണനിലത്തെ നീരോടു. ഒരു സോറി എന്ന് പറഞ്ഞാൽ തീരാ, സോറി നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് പറയാൻ, അല്ലെങ്കിൽ ക്ഷമ കൊടുക്കാൻ, അതെ ഞാൻ എല്ലാത്തിനും ക്ഷമിച്ചു, ഐ ഫോർഗീവ്. ചിലപ്പോ ക്ഷമ ചോദിക്കുകയാണ് നമ്മള്, ഐ ആസ്ക് പാർഡൻ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റി. ചിലപ്പോ അവനായിരിക്കും തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവളായിരിക്കും. എന്നിരുന്നാലും നമ്മളൊന്ന് കിഴിഞ്ഞു കൊടുത്താൽ, നമ്മളൊന്ന് താന്നുകൊടുത്താൽ അവിടെ സ്വർഗം. താന്നുകൊടുക്കുന്നവർക്കാണ് സ്വർഗീയ സന്തോഷം കൂടുതൽ. അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അതേ ശാപത്തെ അനുഗ്രഹമാക്കുന്ന ആദ്യത്തെ ഒറ്റമൂലി. അങ്ങനെ ആർക്കെങ്കിലും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബന്ധനമുണ്ട് എങ്കിൽ, വെറുപ്പിൻ്റെ ഒരു ബന്ധനമാണ്. കുട്ടനാട്ടുകാരെ, ഞാൻ ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. തോമാച്ചനും ചാക്കോച്ചനും രണ്ടുപേരും കുടിക്കാൻ പോയി. അവിടെയൊക്കെ വള്ളമാണ്, വഞ്ചി. ആ ഷാപ്പിനടുത്ത് കെട്ടിയിട്ടു, വഞ്ചി കെട്ടിയിട്ടു, കുടിച്ചു. ഷാപ്പ് അടച്ചപ്പോൾ അവർ കയറി, വഞ്ചിയിൽ കയറി തുഴഞ്ഞു. തുഴഞ്ഞു കഴിഞ്ഞ് വീടൊന്നും എത്തണില്ല. സൂര്യ ഉദിച്ചപ്പോൾ കണ്ടത് വഞ്ചി കെട്ടിയിട്ടോ, കെട്ടിയിടത്തോ തന്നെ നിൽക്കുകയാണ്. അവർ കെട്ടഴിച്ചില്ല, എന്തോരം തുഴഞ്ഞിട്ട് എന്താ കാര്യം? ഇതുപോലെ കെട്ടുകള്, ബന്ധനങ്ങള് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ, ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർ സന്തോഷിച്ച് ജീവിക്കട്ടെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്നില്ല, ചിലപ്പോ ഒരാൾക്കൊക്കെ ഈ വചനം കേട്ടിട്ട് ഒരു വലിയ മാറ്റം വന്നാൽ അതാണ് ഈ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ വിജയം. ആ ഒരാൾ മതി ഒരു ലോകം മുഴുവൻ കൊണ്ടുവരാൻ. സമരിയാക്കാരി സ്ത്രീ, അവള് ആ സമരിയ പട്ടണത്തെ മുഴുവൻ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഒരേ ഒരുത്തി. അതെ, വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് എക്സ്പെരിമെന്റ് എക്സ്പീരിയൻസ് എൻജോയ്, ബോധ്യത്തോടുകൂടെ ക്ഷമിക്കാനും പൊറുക്കാനും. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രണ്ടാമതായിട്ട് ഈശോ പറയുന്ന വാക്കാണ് ലൂക്കായുടെ സുവിശേഷം 23:43 തിരുവചനം. നീ എന്നോടുകൂടെ പർവ്വതീസായിലായിരിക്കും, പെടഞ്ഞു പെടഞ്ഞു മരിക്കുമ്പോൾ, അയ്യോ വേദന, അയ്യോ, ഇങ്ങനെയല്ല പറയണേ. പറയുന്നത് അപരനെ ശ്രദ്ധിക്കുകയാണ്. പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോഴും അവസാന നിമിഷത്തിൽ അപരനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാ. നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും, അവസാന നിമിഷം പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച കർത്താവ് ഈശോ മിശിഹ.
ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ച രഹസ്യമാണ് നാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കസേരയിലോ ബെഞ്ചിലോ ഇരിക്കുന്നുണ്ടാകും, ആ കസേര സന്തോഷിക്കുകയാണ്, പ്രൈസ് ലോർഡ് പറയാണ്, എന്റെ ചേട്ടൻ അമർന്നിരിക്കുന്നുണ്ട് അച്ഛ, എനിക്ക് എന്ത് സന്തോഷ, എന്നെ സൃഷ്ടിച്ചത് ചേട്ടൻ ഇരിക്കാനും ചേച്ചിക്ക് ഇരിക്കാനാ, ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്, അതിന്റെ സന്തോഷം, അതെ ലൈറ്റ് കത്തുന്നുണ്ട്, അതിന്റെ സന്തോഷം. ജീവിതത്തിലെ ഇങ്ങനെ മറ്റുള്ളവർക്ക്, തെങ്ങ് ആരെങ്കിലും കണ്ടിട്ടുണ്ടാ തെങ്ങ് ഒരു കരിക്ക് കുടിക്കണത്, മാവ് ഒരു മാങ്ങ പൂളി തിന്നണത്, അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് സായുജ്യമടയുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ദ ലോ ഓഫ് അദർ ഓറിയന്റഡ്നെസ് എന്ന് ഞാൻ പറയും. അതെ, എന്റെ ഈ ഫിസിക്കൽ ബോഡി, എന്റെ ശരീരം നോക്കിയാൽ അറിയാം അത് മറ്റുള്ളവരിലേക്ക്. എന്റെ കൈകൊണ്ട് എന്നെ എടുക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കി, പറ്റൂല. വേണമെങ്കിൽ ഭർത്താവ് ഭാര്യ ഒന്ന് എടുത്തു നോക്കിക്കോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഒന്ന് എടുത്തു നോക്കിക്കോ, പറ്റൂ. മറ്റുള്ളവരെ സഹായിക്കാനുള്ളതല്ലേ ഈ കൈകള്. വായയിലേക്ക് തിന്നാ മാത്രല്ല, മറ്റുള്ളവരെ സഹായിക്കും. മദർ തെരേസ ഓടി നടന്ന് ആ കൈകള് സുഹൃതമായി തീർന്നു. ഒരു പി യു തോമസ് കോട്ടയത്ത് ആ എല്ല് പോലെയുള്ള മനുഷ്യൻ ഓടി നടന്ന് 10,000 പേർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ആ കൈയിന്, ആ കണ്ണുകൾക്ക്, ആ കാലുകൾക്ക് സായുജ്യമഴയല്ലേ? സ്വന്തം കാര്യം സിന്ദാബാദ്, കിട്ടിയതൊക്കെ വട്ടിയിലാക്കിയിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ടാണോ നമ്മളെ സൃഷ്ടിച്ചത്? ഈ രണ്ട് കിണികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണെങ്കില്, നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കില് അതിന്റെ പകുതി കുട്ടികളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും അവർക്ക് തിന്നാനായിട്ട് കൊടുക്കാൻ, ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടിട്ട് ഒന്നും കൊണ്ടുപോകാണ്ട് പോണം വിഡ്യാമാരാവരുത് നമ്മള്. കർത്താവ് പറയണത് അങ്ങനെയാ. ലൂക്കായുടെ സുവിശേഷം 12:20 വാക്യം, എല്ലാം നിറച്ച്, കുറച്ച് കൂടുതൽ കിട്ടിയപ്പോ പാവപ്പെട്ടവർക്ക് കൊടുക്കാനല്ല നോക്കിയേ, പഴയ ചെറിയ ഗോഡൗണൊക്കെ പൊളിച്ച് വലുതുണ്ടാക്കി, അതിലെല്ലാം തിരികെ വെച്ചു. ഇനി നമുക്ക് ഒരു 56.5 കൊല്ലം ഇരിക്കാം, തിന്നാളിലൊക്കെയുണ്ട്. അപ്പോഴാണ് ദൈവം ബോഷ, ആ വാക്ക് കടുത്തതാ വിട്ടി, നീ ഇന്ന് പോന്നോ, മറ്റുള്ള ആരെങ്കിലൊക്കെ തിന്നട്ടത്. നിത്യവിധിയുടെ മാനദണ്ഡം എന്താ? ഇവിടെ എന്നെ കേൾക്കുന്നതില്ലേ പല പ്രൊഫസേഴ്സും പല അധ്യാപകരൊക്കെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടുള്ളവരല്ലേ ആൻസർ പേപ്പർ. ഏറ്റവും വലിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കിയിട്ട് ആശാൻ പോയേക്കണേ. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏറ്റവും വലിയ ടു ബി ഓർ നോട്ട് ടു ബി, നിത്യജീവന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 25:31 തിരുവചനങ്ങളാ. അതിൽ നീ കൊലപാതകം ചെയ്തോ, നീ വ്യഭിചരിച്ചോ, നീ എത്ര കുർബാന കണ്ടു, കുമ്പസാരിച്ചു, ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങളൊന്നുമല്ല. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു, ഞാൻ ആശുപത്രിയിലായിരുന്നു, അതെ നിങ്ങൾ എന്റെ അടുത്ത് വന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ 6 കൊച്ചു ചോദ്യങ്ങൾക്ക് ജീവിതം മുഴുവൻ ഉത്തരം പറയാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ വിജയിച്ചു. ഏതൊരു ശാപവും
അനുഗ്രഹമായി മാറും. പിയു തോമസിനെ എന്ത് ശാപമാണല്ലേ, എല്ലാം അനുഗ്രഹമല്ലേ. ആ കൈകൾ അനുഗ്രഹത്തിന്റെ കൈകളാണ്. അബ്രഹാമത്തോട് പറയുന്നത് പോലെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മളോടൊക്കെ അത് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറണം. ഇന്നലെ ഡയാലിസിസ് നടത്തുകയാണ് ഭർത്താവ്, ആഴ്ചയിൽ മൂന്നെണ്ണം. വാടക വീട്, വാടക കൊടുത്തിട്ട് 8 മാസമായി. ഒരു ജോലിക്ക് അവൾക്ക് പോകാൻ പറ്റുന്നില്ല. ഇവനെ കൊണ്ടുപോകണം. ഒരു കൊച്ച് അവിടെ ഒരു 10,000 രൂപ കൊടുത്തു. പിന്നെ വേറൊരുത്തി 10 വർഷമായിട്ട് ഡയാലിസിസ് നടത്തിയിരുന്ന, അവൻ അവസാനം കോവിഡ് പെട്ട് മരിച്ചു. അവനെ ശുശ്രൂഷിച്ച അമ്മയ്ക്കും മോൾക്കും കോവിഡ്. 4 കുട്ടികളാ, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ആ അമ്മ ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല. ഒരു കോഴിക്കൂടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതിനെ കരകയറ്റാനായിട്ട് പരിശ്രമിക്കുക. അതിനൊരു 20,000 രൂപ. ഇങ്ങനെ ഓരോരുത്തരും അതിനേക്കാൾ ഉപരി അവർക്ക് ഈശോയെ കൊടുക്കലാണ് നമ്മുടെ ദൗത്യം. അതെ, ഈശോ ആദ്യം അപ്പം കൊടുത്തില്ലേ? അപ്പം കൊടുത്തിട്ട് വചനം കൊടുത്തു. രണ്ടും കൊടുക്കണം നമ്മുടെ കയ്യിലുള്ളപ്പോഴ്. ആ ധനവാനും ലാസറിന്റെയും ഉപമയിലെ ധനവാന്റെ പേര് പോലും പറയുന്നില്ല. ആ പാവപ്പെട്ട ലാസറ്, അവനെ നായ്ക്കൾ നക്കിയിരുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ. അവൻ കൊലപാതകം ചെയ്തില്ല, അവൻ വ്യഭിചാരം ചെയ്തില്ല, അവൻ വഞ്ചിച്ചില്ല. പക്ഷെ അവൻ നരകത്തിൽ പോയി. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോഴ് അവിടെ ഈ തൊടുപുഴയിലെ എല്ലാവരുടെയും കയ്യില് കർത്താവ് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. ഇല്ല അച്ഛാ, ഞങ്ങള് പട്ടിണിയാ. അങ്ങനെ ചിലപ്പോ 10-20% ഉണ്ടാവും. ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കുറച്ചുണ്ട്. 2 മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മള്. എന്റെ അമ്മേരെ വയറ്റിന്ന് 12+1 13-ൽ 10 നിൽക്കണത്. അന്ന് അവര് ആ സൂത്രണം തുടങ്ങി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. 12+1 ദൈവം എന്തുമാത്രം. ഞാൻ എപ്പോഴും തമ്പുരാന് നന്ദി പറയാറുണ്ട്. എൻ്റെ അപ്പൻ ഭയങ്കര കുടിയനായിരുന്നു, അമ്മ 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. എൻ്റെ അപ്പനെ പ്രതി നന്ദി, എൻ്റെ അമ്മയെ പ്രതി നന്ദി. അവര് കാരണം ഞാൻ ഭൂമിയിൽ അവതരിച്ചു. ഒരു പ്രൊഫസറുടെ മകനായിരുന്നെങ്കിൽ, ഒരു ഡോക്ടറുടെ മകനായിട്ട്, 10-ാമത്തോനായിട്ട് ഞാൻ ജനിക്കുമെന്നോ എനിക്ക് ഉറപ്പില്ല. കർത്താവേ, മുക്കുടിയനും ചുമട്ട് തൊഴിലാളിയുമായ കരിപ്പേരി പൈലോതിന്റെ മകനായിട്ടാ ജനിച്ച്. ദൈവമേ നന്ദി, എപ്പോഴും നന്ദി പറയാനുള്ളോ. അപ്പൊ ഇതുപോലെ എന്റെ ജീവിതത്തിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കില്ലേ, എന്തൊരു സന്തോഷ. ഒരു ചേട്ടത്തി വന്നു, അച്ഛാ ആകെ ഒരു മോള് 14 വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അവൾക്ക് 21 വയസ്സായ അച്ഛാ. ഇനി ജാതക പ്രകാരം ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 26 വയസ്സിലാണ് നടക്കുള്ളു അച്ഛാ. ഒരു പാവം പോലും കൊടുക്കാനില്ല അച്ഛാ. ഞാൻ കൊടുക്കണം, ചെല്ലണോടത്തൊക്കെ തരാം, പിന്നീട് പറയാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അച്ഛാ. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി. 10,000 രൂപ ഒരു പവന്റെ ഒരു അല്പം. പക്ഷെ അത് ഒരു കൊച്ചു മുറി ഉണ്ടായിരുന്നു, അതിന് വീട് വെച്ചു, അല്ല വാതിൽ വെച്ചു. അപ്പോ ഏതായാലും എൻ്റെ ഒരു സ്വന്തം മെങ്ങളെ പോലെ ഭർത്താവില്ല. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചു, 40,000 കൊടുത്തു. അതിൻ്റെ ഒരു സന്തോഷം. ഒരു പവ എടുത്തു, ഒരു പവൻ മോൾക്ക്. ഞാൻ അതൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. എന്തൊരു രസമാണ്. അല്ല നമ്മുടെ അടുത്തേക്കല്ല, അവരെത്തും. കൊടുക്കാനും ഇവിടെ കയ്യിൽ കിട്ടും. ആരെങ്കിലും ഓരോന്നൊക്കെ തന്നിട്ട് എന്ത് രസ കൊടുക്കലിന്റെ സന്തോഷം.
അത് ഇവിടെ അനുഭവിച്ചിട്ട് നിങ്ങൾ പോകാവോ? ഇതുവരെ ഒന്നും കൊടുക്കും, എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും, നന്നായി കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കാത്ത എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു 100 രൂപ കൊണ്ട് ഞാൻ സന്തോഷം ഉണ്ടാക്കി കാണിച്ചുതരാം. ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു 10 രൂപ വിചാരിക്കുള്ളൂ, അതിനൊരു 100 രൂപ കൊടുത്തു നോക്കി, അത് മുകളിലേക്ക് നോക്കിയിട്ട് തമ്പുരാനെ നന്ദി, എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടാ. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ തലയിൽ കൈ വയ്ക്കും, വയറ് മുഴിയും, ഒരു 100 രൂപ കിട്ടി അതിൻ്റെ ഒരു പുഞ്ചിരി. ഒരാള് ഈ 3-4 ദിവസം മുമ്പ് എപ്പോഴും വരാറില്ല, അപ്പോൾ 100 രൂപ കൊടുത്തു. അച്ഛാ പോരച്ഛ അത് മതി എന്ന് പറഞ്ഞ്, അപ്പൊ നിനക്ക് അച്ഛ ഒരു 500 രൂപ താ. അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു 500 രൂപ കൊടുത്തപ്പോ എന്റെ കണ്ണു നിറഞ്ഞു. ഇത്രയ്ക്കൊക്കെ ഉള്ളോ നമ്മുടെ 2 മക്കൾക്ക് കൊടുത്താലേ അവര് പറയാ എന്താന്നറിയാ? നിങ്ങളുടെ കടമയാന്നാ പറയാ, കടമ. അതിനുവേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് കാത്തിരിക്കണേ? ഇങ്ങനത്തെ നല്ല നല്ല ആ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ കണ്ണീര്, സന്തോഷത്തിന്റെ മുഖങ്ങള് വാരി നിറയ്ക്കേ. അപ്പൊ ആ കട്ടിളുമ കിടക്കുമ്പോ ഇവരൊക്കെ മാലാകമാരായിട്ട് വരും, അല്ലെങ്കിൽ ഓരച്ചെഴുത്താമാര് വരും. ഇവരൊക്കെ മാലാകമാരായിട്ട് നമ്മുടെ. അപ്പൊ ഈ അപ്പാപ്പ എന്തെങ്ങനെ ചിരിക്കണേ, മാലാക മാലാക. അതെ, ഇവരൊക്കെ മാലാകമാരായിട്ട് വരും. ഈശോയുടെ തിരുസാന്നിധ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള കഷ്ടപ്പെടുന്നവര്. നമുക്ക് ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഉത്കണ്ഠകളുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷേ ഉത്കണ്ഠകളാണ്, അസ്വസ്ഥതകളാണ്. അത് മാറിപ്പോകാൻ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ. ഇന്നലെ ഒരുത്തി വിളിച്ചു, അച്ഛാ മോൻ 10 ലാ, ഞാൻ എല്ലാ ദിവസവും നൊയ്യുമ്പ 1 നേരം. അവനൊന്ന് കടക്കണ്ട അച്ഛായി 10. ഞാൻ പറഞ്ഞു, നിന്റെ 99.5% ആ മോന് വേണ്ടിയല്ലേ നീ ത്യാഗം അനുഷ്ഠിക്കുന്നേ, 50% മോന് ത്യാഗം അനുഷ്ഠിക്കടി, ബാക്കി 50 നിന്റെ മോനെ പോലെയുള്ള കുറെ എണ്ണുണ്ട് ലോകത്ത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, നിന്റെ മോൻ നന്നാവും. ശരി അച്ഛ, ഇനി മുതൽ അങ്ങനെ ചെയ്യാ അച്ഛ. ഈശോയെ, ശാപത്തെ അനുഗ്രഹമാക്കാൻ അങ്ങ് നൽകുന്ന ഈ ഒറ്റമൂലി, അതെ അപരൻ അങ്ങയുടെ തിരുസാന്നിധ്യമാണ്. ഈ ഒരു വലിയ ചിന്ത ഞങ്ങൾക്ക് ലഭിക്കട്ടെ നല്ല തമ്പുരാനെ, അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ, കൊടുത്തുകൊണ്ടൊരു സന്തോഷം. ഇന്നലെ ഒരാള് അച്ഛാ വരണം ചെന്നു, 20,000 രൂപ തന്നു. അച്ഛാ ഞാൻ ഒരു നേർച്ച നേർന്നതാ ഈസ്റ്ററിന് 10 കിലോ വെച്ച് അരി കൊടുക്കാനായിട്ട്, അത് 10,000 രൂപ നേർച്ച, അത് നേരം വൈകി, അപ്പൊ അത് 20,000 ആക്കി മാറ്റി. അപ്പൊ 60 പേർക്ക് 10 കിലോ വീതം നല്ല അരി, പാസിന്റെ അരി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, റേഷൻ അരി. പക്ഷെ ചിലവർക്ക് ആ നല്ല അരി, അതയാളുടെ ഒരു സന്തോഷം. അപ്പോൾ ഇനി 3-ാമത്തെ ഒറ്റമൂലിയും കൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. 3-ാമത്തെ വാക്ക് ഇത്ര മനോഹരമാണത്. ആ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീന്ന്, അങ്ങനെ ഒക്കെ പറഞ്ഞു. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പിന്നെ 2-ാമത്തെ അലകാണ്, ദൈവമേ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അതിനും ഉത്തരം കിട്ടിയില്ല. അവസാനം പൂർണമായ സമർപ്പണത്തിലേക്ക് വന്നപ്പോഴുള്ള സന്തോഷം. 43-ാം അധ്യായം 46-ാമത്തെ തിരുവചനം, പിതാവേ, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ജീവൻ വെടിഞ്ഞു. പൂർണമായ സമർപ്പണമാണ് എല്ലാത്തിൻ്റെയും ഒറ്റമൂലി. സ്വർഗം മുഴുവൻ നമ്മുടെ ചുറ്റുമുണ്ടാകും, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ വലിയ സമർപ്പണം. ലൂക്കായുടെ സുവിശേഷം 1:38 തിരുവചനം, ഇതാ കർത്താവിന്റെ ദാസി. അവിടെ സ്വർഗം ഭൂമിയിൽ അവതരിച്ചു. വിശ്വാസം അതല്ലേ എല്ലാം.
അത് പരസ്യമായിട്ടെടുത്തത് കല്യാൺ സ്വാമിയാ. അത് പറഞ്ഞു കഴിഞ്ഞ പിറ്റേ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും സ്വാമി വേറൊരെണ്ണം കണ്ടുപിടിച്ചു, വിശ്വാസം ചിറക് വിടർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ റായിക്കും മഞ്ജു വാര്യർക്കും രണ്ട് ചിറക. ശരിയാ, വിശ്വാസം നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തും. അയാളത് കണ്ടുപിടിച്ചു. നമ്മളാ അങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കും. അങ്ങോട്ട് വളരും, നമ്മൾ തളരും. നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ബുദ്ധിയാ. നമുക്ക് ജീവിതത്തിൽ ഉത്കണ്ഠയുണ്ട് എങ്കിൽ നമ്മുടെ കൊച്ചു ബുദ്ധിയാണത്. മത്തായിയുടെ സുവിശേഷം 17:20 തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. അതിന് ഞാൻ പറയുക, ബൈ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് മലയെ കടുകുമണിയാക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് ബൈ റീസൺ കടുകുമണിയെ മലയാക്കാൻ പറ്റും. നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചോ? ഒരു കൊച്ചു ചുമ വരുമ്പോഴേക്കും കോവിഡ് ആവോ കൊറോണ വന്നാവോ ആവോ ചുമയ്ക്കാൻ പറ്റൂല. ഒരു ചെറിയ പനി വരുമ്പോഴേക്കും കോവിഡ് ആവോ ഇനി എപ്പോഴാണാവോ എനിക്ക് കിട്ടാൻ പോണേ. ഇങ്ങനെ നെല്ല് നട്ടാ ഗോതമ്പ് കിട്ടില്ല, അതന്നെ കിട്ടും. ഒരു സ്ത്രീയോട്, പാവപ്പെട്ട സ്ത്രീ, അവള് ബുദ്ധി ഉപയോഗിച്ചു, സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും ഒക്കെ എടുത്തു. മർക്കോസിന്റെ സുവിശേഷം 5:34 വാക്യത്തിലെ ഈശോ ആ രക്തസ്രാവക്കാരി സ്ത്രീയോട് പറയുകയാണ്, 12 വർഷം, അതില് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്, 12 വർഷമായി രക്തസ്രാവമുള്ളവളും പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് കാശൊക്കെ കളഞ്ഞു. വളരെ രസമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. 5:5 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരിൽ നിന്നും നിരവധി ക്ലേശങ്ങൾ സഹിക്കുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ചിലപ്പോഴൊക്കെ ചിലർ പറയണിട്ടുണ്ട്, അപകടം പറ്റി അവിടേക്ക് കൊണ്ടെത്തിച്ചാൽ മരിച്ചിട്ടുണ്ടാവും, എന്നാലും ഞങ്ങൾ പരമാവധി പരിശ്രമിക്കാം. 10 ദിവസം കിടന്നിട്ട് 1.5 ലക്ഷം രൂപ, അത് കഴിഞ്ഞിട്ട് പറയും ആള് മരിച്ചു കേട്ടാ. ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു. ഒരു വെന്റിലേറ്റർ സിസ്റ്റം ഉണ്ട്, പിന്നെ കാണിക്കൂല്ലോ ഈ ICU പരിപാടി. അപ്പൊ ഇവളെ സംബന്ധിച്ചിടത്തോളം പല വൈദ്യന്മാര് സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, കാശൊക്കെ. ഈ ഇവിടെ ഡയാലിസിന്റെ ഒക്കെ കഥ കേട്ടാലേ, 10 വർഷം 12 വർഷമൊക്കെ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം മനുഷ്യര്. വെറുതെ ഡയാലിസിന് വേണ്ടി മാത്രം ജീവിക്ക, എന്നാൽ ആ ജീവിക്കാനുള്ള ആഗ്രഹേ ഒന്നുമില്ല, എല്ലാം വാടകയ്ക്ക. എന്നാലും അവർക്ക് 12 വർഷമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും ഡയാലിസിസ് നടത്താൻ. ഈ തൊടുപുഴയുള്ള നല്ല മനുഷ്യരെ പോലെ നിങ്ങളൊക്കെ പലർക്കും ഡയാലിസിസിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അല്ല, ബാക്കിയുള്ളവരൊക്കെ കൂടിയാലേ ഈ ഡയാലിസിസ് ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസ സമർപ്പണം. ഈ രക്തസ്രാവക്കാരി സ്ത്രീ സമർപ്പിച്ചു, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമായിരുന്നു എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. അവൾ തൊട്ടു, സൗഖ്യം കിട്ടി. അപ്പൊ ഈശോ പറയാണ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് നീ സൗഖ്യം പ്രാപിക്കുക. സ്നേഹമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. അതിൽ ഞാനുണ്ട്, ദൈവമുണ്ട്, പ്രപഞ്ചമുണ്ട്, 3 പേര് കൂടി ചേർന്നുള്ള ഡാൻസ് ആവുമ്പോ അവിടെ ഒരു അസ്വസ്ഥതയും ഇല്ല. അവിടെ എന്ത് സന്തോഷ, ദൈവം അതിൻ്റെ മനോഹാരിതയാണ്.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എങ്ങനെ വീണാലും തല, ഒരു കോയിൻ ഇട്ടിട്ട് അതെപ്പോഴും നന്മയ്ക്കായിട്ട്. അതിൻ്റെ കഥയൊക്കെ പറയാൻ നിന്ന സമയവും കൃത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കുള്ളച്ചൻ, കൃത്യം 9. ഇനി 2-3 മിനിറ്റ് കൂടിയുണ്ട്. ആ വിശ്വാസ സമർപ്പണം നമുക്ക് ജീവിതത്തിലെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ്, ഞാനും ദൈവവും പ്രപഞ്ചവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് വിശ്വാസം. ഉത്കണ്ഠ എന്ന് പറയുന്നത് സിംഗിൾ ഡാൻസാണ്, അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ബുദ്ധിയേ ഉള്ളൂ. ഉത്കണ്ഠ റെഡ് സിഗ്നലാണ്, ഒന്നും നേടാനില്ല ഒന്നും. അവിടെ ഉത്കണ്ഠപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. അവിടെ വലിയ സൗഖ്യം, വലിയ സൗഖ്യം. അതെ, മനുഷ്യര് എന്തുമാത്രം ഉദാഹരണങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ഒരു കൂലിപ്പണിക്കാരൻ ഷിൻഡോ, അവനല്ല രണ്ടാമത്തെ ഞായറാഴ്ച ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, അച്ഛാ എല്ലാവർക്കും 5,700 രൂപ വെച്ച് കൊടുത്തു. അവൻ അവൻ്റെ ദശാംശം എടുക്കും, ബാക്കിയുള്ളവർ അവൻ 10,000 രൂപ ദശാംശം എല്ലാ മാസവും. ബാക്കിയുള്ള കുറെ പേരൊക്കെ കൂട്ടി ഒരു ഈ പ്രാവശ്യം 70,000 രൂപ കിട്ടി അച്ഛാ. അപ്പൊ 13 പേർക്ക് തളർന്നു കിടക്കണവരാ അവർക്ക്. അവൻ്റെ സന്തോഷം എന്താ? വേറൊരുത്തനെ ഇന്നലെ ഞാൻ കണ്ടു, അവൻ ഡയാലിസിസ് രോഗികൾക്ക് 30 പേർക്ക് 2,000 രൂപ വെച്ച് കൊടുക്കണോനാ. അവൻ്റെ ദശാംശം എടുക്കും മറ്റുള്ളവരൊക്കെ കൂട്ടി. അവർക്കൊക്കെ അതാ പറയാനുള്ളോ അച്ഛാ, അവർക്കൊക്കെ ഇൻഷുറൻസ് എടുക്കടാ. ഇതൊക്കെയാണ് എൻ്റെ പറച്ചിന് അവർ ചെയ്യും. അപ്പോൾ അതുപോലെ വിശ്വാസം, വിശ്വാസമുള്ളിടത്ത് വലിയ സമർപ്പണമുണ്ട്, വലിയ ഉദാരതയുണ്ട്. അല്ലായിടത്ത് പിടിച്ചു വയ്ക്കലുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ തലം ഈശോ കയറുന്നത് വരെ കുരിശ് ശാപത്തിൻ്റെ ചിഹ്നം, ഇപ്പൊ അനുഗ്രഹത്തിൻ്റെ ചിഹ്നമായി തീർന്ന 3 ഒറ്റമൂലികളാണ് പറഞ്ഞത്. 1 ക്ഷമയുടെ ഒറ്റമൂലി, 2 ഉദാരതയുടെ പങ്കുവയ്ക്കലിൻ്റെ മനോഹാരിത, 3 വിശ്വാസ സമർപ്പണത്തിൻ്റെ സന്തോഷം. അതെ, നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം. എക്സ്പെരിമെൻ്റ്, എക്സ്പീരിയൻസ്, എൻജോയ്. കുരിശിൻ്റെ വിജയ സംഗീതം, അത് അനുഭവത്തിലേക്ക്. ആ കുരിശിലെ 3 വാക്യങ്ങൾ ലൂക്കായുടെ സുവിശേഷം 23:36 ആ യേശു പറഞ്ഞ വാക്കും 34:43-46 അത് നമുക്ക് വലിയ കൃപയായി അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മക്കളച്ചനെയും കൊച്ചച്ചനെയും മറ്റു വൈദികരെയും വലിയൊരു കോളേജുണ്ട്, വിശ്വാസത്തിൻ്റെ മനോഹാരിതയിലേക്ക്. കോളേജായാലും എല്ലാം ബുദ്ധി വളരെയധികം ഉപയോഗിക്കുന്ന, ബുദ്ധി വേണ്ട എന്നല്ല, അതിനേക്കാൾ ഉപരിയാണ് വിശ്വാസം. കർത്താവേ, ഓരോ കുടുംബത്തിലേക്കും വിശ്വാസത്തിൻ്റെ ചൈതന്യം പകർന്നു നൽകണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്ഷമിക്കാൻ, ഉദാരതയോടെ ജീവിക്കാൻ, വിശ്വാസ സമർപ്പണത്തിൽ മുന്നേറുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഈ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുപാടുകളെയും ഈശോയെ അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് അകറ്റും. അങ്ങയുടെ വലിയ സൗഖ്യം കർത്താവേ ഈ മക്കൾ അനുഭവിക്കട്ടെ, സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അവൻ്റെ കെട്ടുകളഴിക്കുവിൻ, അവൻ പോകട്ടെ.
ആ വലിയ വചനശക്തി. ലാസറിന്റെ കെട്ടുകളഴിച്ച കർത്താവേ, ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ കർത്താവേ. എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണമേ. രോഗസൗഖ്യം, മനഃശാന്തി, അതെല്ലാം ഈ വചനത്തിലൂടെ അങ്ങ് നൽകി അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാസ്ലീഹായെ, അങ്ങയുടെ മാധ്യസ്ഥ ശക്തി കരുതലും കാവലും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീണായ് വാഴണം ഈശുനാഥ, ഒരു ശിശുവായി ഇന്നി നിന്റെ മുൻപിൽ നൽകിയിരുന്നീ. ഈശുനാഥ, ഒരു ശിശുവായി ഇന്നി നിന്റെ മുൻപിൽ നൽകിയിരുന്നീ. ായതെല്ലാം സമർപ്പിക്കുന്നു പ്രിയായി, സ്വീകരിക്കൂ അവകാശിയും അതിനാഥനും. നീ മാത്രമേശു നിസ്സിഹായി അവകാശിയും അതിനാഥനും. നീ മാത്രമേശു മിശിഹായി ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പതിമലരിൽ താണുവീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, ഇൻ മനസ്സിൽ നീണായി വാഴണം. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യസക്രാരിയെ ഞങ്ങളെ നോക്കിയിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് കുരിശിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്വയം ചെറുതായി ഈ ഗോതമ്പ് അപ്പത്തിൽ അങ്ങ് വസിക്കുന്നുവല്ലോ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ പരമസ്നേഹമായ കാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹം ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുഭവിച്ചറിയുവാൻ ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തരാക്കുന്നുവല്ലോ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയാകുന്ന ഈ കൊച്ചുകുടുംബത്തെ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും ഓരോ അംഗങ്ങളെയും, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും മറ്റ് അച്ഛന്മാരെയും, ഞങ്ങൾക്ക് വേണ്ടി ഈ ധ്യാനം ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ ധ്യാന ടീമുകൾ, ധ്യാനിപ്പിക്കുന്ന എല്ലാ അച്ഛന്മാരെയും അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സായം സന്ധ്യയിൽ അങ്ങയോടുകൂടി അല്പനേരമായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ കുരിശിന്റെ വിജയ സങ്കീർത്തനം എന്താണെന്ന് അനുഭവിക്കുകയായിരുന്നു. കഷ്ടപ്പാട്, കാഴ്ചപ്പാട് മാറിയാൽ മാത്രമേ കഷ്ടപ്പാട് മാറുകയുള്ളൂ.
അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോ കുരിശിൽ കയറുന്നതുവരെ കുരിശ് ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറിയപ്പോൾ അത് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി തീർന്നുവല്ലോ. ഈശോയെ, അങ്ങയുടെ കുരിശ് എവിടെയും അനുഗ്രഹത്തിന്റെ ചിഹ്നമാണ്. കുരിശ് മാറിയില്ല, എന്നാൽ ഞങ്ങളുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്, കുടുംബങ്ങളില് പരസ്പരം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോൾ അതെല്ലാം അങ്ങയുടെ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ കുരിശിൽ നിന്നും അങ്ങ് ഞങ്ങളിലേക്ക് ഒഴുക്കിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ക്ഷമയുടെ മാതൃക ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ആ ക്ഷമയുടെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈശോയെ, ഉദാരതയുടെ പങ്കുവയ്ക്കലിന്റെ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസമുള്ളിടത്താണ് സമർപ്പണമുള്ളത്. പരിശുദ്ധി അമ്മ തന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ അപൂർണമായ സമർപ്പണത്തിലൂടെ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും അഴിയുമ്പോൾ ഞങ്ങൾ അങ്ങയോടുകൂടെ കുരിശിൽ ഉയർത്തപ്പെടും. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയിലേക്ക് നോക്കി ഈ നിമിഷം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനോഭാവങ്ങളും ജീവിതത്തിലെ ക്ഷമിക്കുവാനാകാത്ത എല്ലാ മനോഭാവങ്ങളും മാറ്റിക്കൊണ്ട് ക്ഷമയുടെയും ഉദാരതയുടെയും വിശ്വാസത്തിന്റെയും സമർപ്പണ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി തൂങ്ങപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓ ദിവ്യ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കുരിശിന്റെ മഹത്വം ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും, അതോടൊപ്പം പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിലായിരിക്കുന്നവരെയും ഈ കൊറോണ വൈറസ് ഞങ്ങളുടെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനായും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ എന്നും ജീവിക്കുവാൻ ക്ഷമയുടെ, ഉദാരതയുടെ, വിശ്വസ്തതയുടെ, വിശ്വാസത്തിന്റെ പങ്കുവെക്കലിന്റെ അനുഭവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കാഴ്ച സമർപ്പണമായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചേർന്ന് ഏറ്റുപാടട്ടെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആയമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആയമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം നിന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു താതനെ. പകരം നിന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു താതനെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാമിൻ ജ്ഞാനത്തിൻ പൂർണതയും. പകരം മിന്തു നൽകും ഞാനിനി, നന്ദിയാലിന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ആണിത്തിണരിൽ കണ്ടു
സ്നേഹത്തെ സൗഖ്യമാക്കും ഈശുവിൻ ശക്തി പകരം നിന്തു നൽകും ഞാനിനി ഇന്നാരോഗ്യം നൽകുന്നു താതന ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഈ നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തി കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മറ്റിരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരി മോദമോടി നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമോ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ പരമാധിപി കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപി കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപി കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.